ഭൂമിയിലൊരു സ്വർഗമുണ്ടേൽ അത് ഇവർക്ക് ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ സെഡോണിന്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ ഈ സെഡോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ മോഡാണ്, ടി വി സെഡിൻ്റെ ഫൈനൽ മോഡാണ്. ഈ ഒരു മോഡ് റിലീസായിട്ടുണ്ട്, ബട്ട് ഇതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായത്. നിങ്ങൾ ഈ ഒരു സംഭവമൊക്കെ കണ്ടിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി സംഭവമാകും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, KGF 1 ഓടിയമാതിരി KGF 2 ഓടിയില്ലേ, അതുമാതിരി ടി വി സെഡിൻ്റെ ഒരു അഡ്മിനായിട്ടുള്ള നമ്മുടെ ദാസപ്പൻ്റെ സെഡോണാണ് ഇപ്പോൾ എല്ലായിടത്തും തരംഗമായിരിക്കുന്നത്. അപ്പോൾ അതേ രീതിക്കുള്ളൊരു തരംഗം ആവാൻ പോകുന്ന ഒരു വണ്ടി തന്നെയാണ് ടീം ടി വി സെഡ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ള സെഡോൺ V3 എന്ന് പറയുമ്പോൾ. സംഭവം ഷുവറാണ്, നമ്മുടെ ദാസപ്പൻ ഒരു അഡ്മിനായിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ സെഡോൺ, അതായത് ടി വി സെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടി വി സെഡ് ഇറക്കിയിട്ടുള്ള സെഡോണാണ് ഈ ഒരു മോഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ ഒരു മോഡും അതുപോലെ അടിപൊളി മോഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കുമ്പോഴാണ് ഫസ്റ്റ് ഞാൻ ദാസപ്പൻ്റെ കേസ് എടുത്ത് പറഞ്ഞ് വേറെ നല്ല ദാസപ്പൻ്റെ സെഡോണാണ് ഇപ്പോൾ എല്ലാവർക്കും ട്രെൻഡിങ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ ഒരു രീതിക്ക് വരാൻ പോകുന്ന ഒരു മോഡ് തന്നെയാണ് കഴിച്ചത്. അതുപോലെ ദാസപ്പൻ്റെ V2 സെഡോൺ വരുന്നുണ്ട്, അത് കമ്മിങ് സൂണാണ്. അത് വന്ന എന്താ പറയുക, പവർ റേഷ് ആവും. എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞ മാതിരി നമ്മുടെ KGF 3 ഇറങ്ങണ മാതിരിയാവും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താ പറയുക, നമ്മളെ കണ്ടൻറ്റ് ചെറുതായിട്ട് മാറിപ്പോയി. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മോഡ് എന്ന് പറയുമ്പോൾ അടിപൊളി ലുക്കിലാണ് ഈ മോഡ് വരുന്നുണ്ട് ഗൈസ്. അടിപൊളി എന്ന് പറയുമ്പോൾ അടിപൊളി ലുക്കിലാണ് വരുന്നത്, എല്ലാം കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിക്കാണ് വരുന്നത്. നമ്മുടെ പിക്സൽ നെയിം ബോർഡ് വരെ രണ്ട് തരത്തിലാണ് ഈ ഒരു മോഡിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡിൻ്റെ ലെവൽ ആലോചിച്ച് നോക്കുക. പിന്നെ ഈ ഒരു മോഡിൻ്റെ എത്ര സ്പേസ് വരുന്നത് വെച്ചാൽ ഏകദേശം ഒരു 86 MB വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി 2 GBക്കാരൊക്കെ ഇത് കളിക്കാൻ നോക്കേണ്ടത് എങ്ങനെയാണ് വെച്ചാൽ, ബാക്കിയുള്ള മോഡ്സൊക്കെ പരമാവധി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം, ഇത് കളിക്കാൻ ആഗ്രഹമുള്ളവരുടെ ഗൈസ്, ബാക്കിയുള്ള മോഡ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അൺവാണ്ടറായിട്ട് ഇറക്കണ വേറെ ജങ്ക് ഫൈൽസും കാര്യങ്ങളൊക്കെ വല്ല ആപ്പും വെച്ചിട്ട് അങ്ങനെ കളഞ്ഞതിന് ശേഷം നിങ്ങളുടെ മറ്റേ ക്യാച്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ ക്ലിയർ ആക്കി ഗെയിം ഒരു നമ്മുടെ OBB മാത്രമായിട്ട് ഒരു പുത്തൻ ഗെയിം പോലെ സെറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മോഡ് കളിച്ചാൽ പരമാവധി നിങ്ങൾക്ക് എല്ലാവർക്കും 2 GBക്കാർക്കാണെങ്കിലും പരമാവധി കളിക്കാൻ പറ്റുന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ അനിമേഷൻ ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടു, ഫ്രണ്ടിലത്തെ ഒരു എഞ്ചിൻ കവറാണ്. രണ്ടാമത്തെ അനിമേഷൻ പിക്സൽ നെയിം ബോർഡിൽ മാറ്റാണ്, അവർ രാത്രി കാണിച്ചു തരാം. മൂന്നാമത്തെ അനിമേഷൻ എന്ന് പറയുമ്പോൾ അവർ നെറ്റിപ്പെട്ടൊരു ഗുണം വരുന്നതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഈ രീതിക്കാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ കരിമ്പടം എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവലായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഈ സെഡോൺ V3 മോഡല്ലാട്ടെ ഗൈസ്, ഇത് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോട്ടെ. സംബന്ധിച്ച് ആ ഒരു മോഡ് ഫുള്ളായിട്ട് വർക്ക് ചെയ്യാത്ത മോഡായിരുന്നു, ഒരു ഒറ്റ പിക്സൽ നെയിം ബോർഡാണ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഈ ഒരു മോഡിൽ വന്നിട്ടുണ്ട്. ഇതിലെന്ന് പറയുമ്പോൾ പുതിയ പിക്സൽ നെയിം ബോർഡ്, 2 PX നെയിം ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുല്ല്, ഗ്രാസ് ആ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഡാഷ് ബോർഡ് കുറച്ച് രീതിക്ക് നല്ല, കുറച്ചും കൂടി നല്ല രീതിക്ക് അവർ ഡെവലപ്പ് ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ റിവ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. വണ്ടിയുടെ ഉൾവശം നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഉൾവശം കാണിച്ച് തന്നിട്ട് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഈ വീഡിയോ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയാണ്. സംഭവം ഈ ഒരു മോഡ് ഞാൻ സംഭവം സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബസ്സും കൊണ്ട് എഡിഷനെയും അടിക്കാൻ വേണ്ടി സ്റ്റിക്കർ അടയിൽ പോയിക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്നപ്പോഴാണ് ഈ ഒരു മോഡ് റിലീസായി എന്ന് അറിഞ്ഞപ്പോൾ എന്നോട് ഇത് റിവ്യൂ ചെയ്യണം എന്ന് നമ്മുടെ മച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആൾക്കൂടുത്ത ഒരു വാക്കിൻ്റെ പുറത്ത് കയറി പെട്ടെന്ന് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്ക് ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുക, എന്തെങ്കിലും എന്താ പറയുക തെറ്റുകളൊക്കെ വരുന്നതിന് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞില്ല ഏരും പുള്ളിയൊക്കെ കൂട്ടണം എന്ന നാവാണ്. അപ്പോൾ എന്തായാലും ചില പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ഷമിക്കുക. പിന്നെ നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ് സംഭവം. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താ പറയുക സെറ്റാക്കുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ബസ്സിൻ്റെ അപ്ഡേറ്റ് എപ്പോൾ വരുന്നു കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ഒക്കെ വിട്ടിരിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ വന്നാൽ ആകെ പ്രശ്നമാകും എന്നുള്ള രീതിക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണ് വണ്ടി ഹമ്പ് ചാടുമ്പോഴുള്ള ആ ഒരു സംഭവം എന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നല്ല വൈബാട്ടോ കഴിച്ചു. ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഇൻ ഇറ്റ് സ്പീക്ക് എന്നൊക്കെ പറയാം, ആ ഒരു ലെവലിലുള്ള സസ്പെൻഷനായതുകൊണ്ട് വണ്ടി നമുക്ക് എങ്ങനെ നിൽക്കണം എന്ന് തോന്നണോ ആ ഒരു രീതിക്ക് വണ്ടികൾ നിന്ന് തരികയാണ് നമുക്ക്. ആ ഒരു രീതിക്കാണ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ. പിന്നെ ഡോറ് കാര്യങ്ങളൊക്കെ ഉറക്കണം ഇങ്ങനെയാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു രീതിക്കാണ് ഡോറ് കാര്യങ്ങളൊക്കെ തുറക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ ഒരു മാപ്പ് മോഡിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വണ്ടി ഓടിക്കണട ഗൈസ്. ഈ ഒരു മാപ്പ് മോഡിൽ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഫീലില്ലേ, ഓഫ് എൻ്റെ മോനെ വേറെ ലെവൽ ഫീൽ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലെവൽ ഇൻ ഇറ്റ്സ് പീക്കാണ്, അതായത് സസ്പെൻഷൻ ഇൻ ഇറ്റ്സ് പീക്കാണ്. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ ആകുമ്പോൾ വണ്ടി ഒരു കുലുക്കം കുലുങ്ങി വരുന്ന കാണാനും ആ ഒരു രീതിക്കൊക്കെ ഭയങ്കര എന്താ പറയുക നല്ല ഭംഗിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം അനുഭവിച്ചറിയണം. അപ്പോൾ ലൈറ്റിൻ്റെ കാര്യം ഇപ്പോൾ അധികമായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളിവിടെ എണ്ണി നോക്കിക്കോളും. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നാൽ അത് കൂടും. നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ലിപ്പിൻ്റെ അവിടെ വിംഗ്ലറ്റ്, അതുപോലെ ഫോഗ് ലാമ്പ്, അവിടെ നിയോൺ, നമ്മുടെ ഹെഡ് ലാമ്പിൽ നിയോൺ, അതുപോലെ അങ്ങോട്ട് മുകളിലേക്കാണ് നിയോണിൻ്റെ പൂരാണ്. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്ഷൻ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വന്നിട്ട് ആ ഒരു ബോൾ ലൈറ്റ്സ് ഇല്ലേ, അതായത് നമ്മുടെ സൈഡിൽ തന്നെ ബോളായിട്ട് ഇങ്ങനെ കയറി അങ്ങനെ കളിക്കുന്ന ആ ഒരു രീതിക്കാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ. അപ്പോൾ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതിപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു, ഇനിയൊരു സെറ്റും കൂടി ഉണ്ട് പറയാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഫുള്ളി ഫുള്ളിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടോപ്പ് എത്തുന്നല്ലാണ്ട് വേറെ ഒരു ഇതൊന്നും ഇല്ല നമുക്ക്. എന്തായാലും ഞാൻ ഇപ്പോൾ ഫുള്ളൊന്നും ഇട്ട് അധികം കാണിക്കുന്നില്ല. ഉള്ളിൽ ഈ ലൈറ്റ് ഇവിടെ മിന്നി കത്തുന്നുണ്ട് കേട്ടോ ഗൈസ്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കാണ് അതിൻ്റെ വർക്ക് വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ, അപ്പോൾ ഉള്ളിലും നല്ല രീതിക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് വണ്ടിയാക്കിയിട്ടുണ്ട്. നല്ല സെറ്റ് വർക്ക്, എന്താ പറയുക, സെറ്റ് വർക്കിലൊക്കെ മുന്തി അതിനെന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു രീതിക്കുള്ള വണ്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ആ ഒരു വൈപ്പർ ഇടുമ്പോഴും നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു പിക്സൽ നെയിം ബോർഡ് മാറി കളിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട്. പിന്നെ ഞാൻ രണ്ടാമത്തെ പിക്സൽ നെയിം ബോർഡ് ഇട്ട് കാണിച്ചു തരാം. രണ്ടാമത്തെ കുറച്ച് വെറൈറ്റിയാണ്, നമ്മുടെ ലണ്ടൻ്റെ ഒക്കെ ഇൻബിൽഡ് ടൈപ്പ് സംഭവമാണ്. അതായത് ലണ്ടൻ വണ്ടിയിൽ ഇപ്പോൾ എങ്ങനെ ഉണ്ടോ ആ ഒരു ടൈപ്പ് പിക്സൽ നെയിം ബോർഡാണ് ഗൈസ് നമ്മുടെ രണ്ടാമത്തെ പിക്സൽ നെയിം ബോർഡ് എന്ന് പറയുമ്പോൾ. അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഇത്രയൊക്കെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു വണ്ടി, അതായത് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറാണ്. നൈറ്റിൽ നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല, എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് മുമ്പത്തെ എൻ്റെ ആ ഒരു സ്റ്റോറി വീഡിയോയിൽ കണ്ടിട്ടുള്ളതൊന്നല്ല ഇതിൻ്റെ ഇപ്പോഴത്തെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ. ഇപ്പോഴത്തെ ഇൻറ്റീരിയർ വേറൊരു മാരക സാധനമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ എല്ലാം ഒന്ന് കാണുക. ഇനിയിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കളിച്ചവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് രേഖപ്പെടുത്തട്ടെ ഗൈസ്. നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് ഈ ഒരു വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി, നമ്മുടെ വണ്ടി അതായത് ഡമൺ ഹോളിഡേയ്സ്. ഓക്കെ, അപ്പോൾ ബസ് എടുത്ത ഡമൺ ഹോളിഡേയ്സിൽ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി രണ്ട് പരീക്ഷ കൂടി ഉണ്ട്, രണ്ട് പരീക്ഷ 26-ാം തീയതി കൂടിയിട്ട് പരീക്ഷ എഴുതിയും. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയാണ്. പിന്നെ ഡ്രൈവിങ്ങിന് പോകണ ഡ്രൈവിങ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് ആരംഭിക്കുകയായി. അതും കൂടെയൊക്കെ ഡ്രൈവിംഗ് ക്ലാസ് ഏകദേശം 30 ദിവസം കൂടി ഉണ്ടാവും. അത് അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടും. അതൊക്കെ വേറെ കേസ്. അതും കഴിഞ്ഞ് ലൈസൻസൊക്കെ നമുക്ക് കൈ കിട്ടിയാൽ നമുക്ക് വേറെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ധാരവിക്ക് പോകണം, അതുപോലെ വണ്ണസിൻ്റെ ഷെഡിൽ പോകണം, നമ്മുടെ ഗാരേജ് 24 പോകണം, അങ്ങനെ കുറേ ഷെഡ് കാര്യങ്ങളൊക്കെ തന്നെ പോകണം. നമ്മളെ വൈശാഖ് ഗ്രോ ചെയ്തില്ലേ അതുപോലെ. കാരണം എന്താ വെച്ചാൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പല വണ്ടികളും അവരെ മടയിൽ പോയി കാണുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ ഉദ്ദേശമൊക്കെ ഉണ്ട്, നോക്കട്ടെ, ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ കാണിക്കുന്നതിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മൾ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു കയറ്റും കാര്യങ്ങളൊക്കെ കയറുമ്പോഴുള്ള ഒരു കുണ്ടും കുഴിയും ആ ഒരു കുരുക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഗൈസ്, അതൊക്കെ എന്താ പറയുക, ഫീൽ ചെയ്ത് തന്നെ അനുഭവിക്കണം. അതായത് നിങ്ങൾ ഫീ മീൻസ് നിങ്ങൾ തന്നെ അത് ഫീൽ ചെയ്യണം. അത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് കളിച്ച് ചെയ്യണം. ഞാൻ ഇപ്പോൾ എനിക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മനസ്സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കളിക്കണമെന്ന് പറയുമ്പോൾ. സംബന്ധിച്ചാൽ എനിക്ക് ഈ ഒരു മാപ്പ് അടിപൊളി, അത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. ഈ ഒരു വണ്ടി കൊണ്ടുവരാൻ മാത്രമേ ഗൈസ് ഇഷ്ടമുള്ളൂ. കാരണം ഇതും പിന്നെ ഭാരത് ബെൻസ്, അതുപോലെ നമ്മുടെ റിലീസാവാത്ത ടാറ്റ എസ്കേ ഡിപ്പർ, അതൊക്കെയായിട്ട് വന്ന നല്ല സസ്പെൻഷനാണ് വണ്ടികൾക്ക്. അതായത് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങിക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് പരിപാടിയൊക്കെ ഇങ്ങനെ തീർത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ അത് തന്നെ ആ വണ്ടിക്കായിട്ട് വരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് കിടക്കട്ടെ, നമുക്ക് നമ്മുടെ ഇതിലേക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും മോഡ് ഡൗൺലോഡ് ചെയ്യാത്ത വല്ലവരുടെ ഞാൻ താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ടീം ടി വി സെൻ്റെ ഒഫീഷ്യലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് മോഡ് റിലീസായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ താഴത്ത് പോയി ഡൗൺലോഡ് ചെയ്യുക, എല്ലാവരും കളിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക, പറ്റുകയാണെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്, റോഡ് ടു 70K ആണ്, പവറാക്കണം. അപ്പോൾ അത്രയ്ക്കാണ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വളച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ബൈ ബൈ.